വെൽക്കം ബാക്ക് ടു സലൂട്ടക് ട്രാവൽ സലൂട്ടക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ മങ്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീഹരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്രീഹരി പുതിയതായിട്ടൊരു പപ്പീനെ വാങ്ങിയിട്ടുണ്ട്. ഇവ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇന്ന് ഇവയുടെ കുറച്ച് കുസൃതികളും കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സലൂട്ടക് ട്രാവലിൻ്റെ യാത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. Put my heart in your hands till it came back round. അപ്പോൾ ഇവയുടെ വീട്ടിലേക്കുള്ള വഴി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശം കൂടെ തന്നെയാണ് പോവാം. അവിടുത്തെ ലൊക്കേഷൻ തന്നെ സൂപ്പറായിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഈ വഴി കൂടെയാണ് ഇവയുടെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ മഞ്ചേരി പെരുന്നാണ റൂട്ടിനാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവയുടെ വീട്ടിലേക്ക് എത്താം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ മതിലാണ് നമ്മുടെ ശ്രീഹരിയുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ശ്രീഹരിയുടെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് ഇവയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് കയറി ചെന്നതിനുള്ള അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. കാരണം സാധാരണ നായക്കുട്ടികളാണെന്നുണ്ടെങ്കിലും ശരി, പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നറിയില്ല. ഇതാണ് ശ്രീഹരിയുടെ വീട്. ആള് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതാ ഇവ അതോടി വരുന്നു, കണ്ടില്ലേ. ഇതാണ് ഇവ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അവർക്ക് ചെറിയൊരു പിന്നെ അടുത്തേക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തോന്നുന്നുണ്ട് ആൾക്ക് ചെറിയൊരു പേടി. അപ്പോൾ സ്പേസിൽ നിന്ന് വന്നാൽ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ, കണ്ടോ. ഇത് ഇറങ്ങി ഓടി. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് ഉള്ളിലോട്ട് കയറി. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്നെ കണ്ടപ്പോൾ ഞാൻ ബെഡിലോട്ട് കയറിയപ്പോൾ അതിനകത്തേക്ക് കയറാനുള്ള ഒച്ചയും പേളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കണം, പിന്നെ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പിന്നെ മിംഗിൾ ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡാണ്. ഇവ ഒരു 45 ദിവസം വരെ പ്രായമായിട്ടുള്ളൊരു പപ്പിയാണ്. ഇതൊരു ഫീമെയിലാണ് ഇവ. പിന്നെ ശ്രീഹരി ഇഷ്ടൊരു ഭാഗത്തു നിന്നാണ് ഇതിനെ വാങ്ങിയിട്ടുള്ളത്. അപ്പം അയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നോക്കണേ, അവളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അവൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ പപ്പിയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും പപ്പിയെ കൊടുക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആഗ്രഹമില്ലാതെയാണ് അവർ പപ്പിയൊക്കെ കൊടുക്കുന്നത്. കാരണം അത്രയും സ്നേഹിക്കുന്ന, അത്രയും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്നേഹമുള്ളൊരു മൃഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നായക്കൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഇതിൻ്റെ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലായിട്ട്. അപ്പോൾ ഇവ ഈ ഒരു പ്രായത്തിൻ്റെ എല്ലാ കുസൃതിയും കാര്യങ്ങളൊക്കെ ഇവയ്ക്കുണ്ട്. ഇവയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവയുടെ കുസൃതി. കാരണം ഇപ്പോൾ ഇത് കുറേ നേരമായിട്ട് ഓടി ഞങ്ങളെ കൂടെ ഓടി കളിച്ച് ആകെ ക്ഷീണിച്ച് ഇപ്പോൾ കുസൃതിക്ക് കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഈ നിലത്ത് കിടന്ന് ഇപ്പോഴും കണ്ടില്ലേ, കിടന്ന് കളിക്കുന്നുണ്ട് ഇവേ. അപ്പോൾ ഇങ്ങനെയാണ് പപ്പികൾ. ഈ ഒരു പ്രായത്തിലുള്ള പപ്പികൾ ഏകദേശം 1.5 വയസ്സ് 1.5 വയസ്സാവുകയുള്ളൂ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ ഇവർ കടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, അത് നിർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവർ കടിച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ അവരെങ്ങനെ കൈകൊണ്ട് തട്ടുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ സൈലൻ്റ് ആയിട്ട് നിന്ന് അവർ പതുക്കെ പതുക്കെ ആ ഒരു കടിക്കുന്ന ആ ഒരു ട്രെൻഡ് അവർ മാറ്റിയെടുക്കുന്നതാണ് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഡോഗ്സിൻ്റെ ട്രെയിനിങ്ങിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ കടിക്കുക, നമ്മൾ തടുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ വീണ്ടും ആ കടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടിക്കൂടിയിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഏകദേശം ഒരു 5-6 മാസം ഏകദേശം പ്രായമായി കഴിഞ്ഞാൽ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുക. അതുവരെ ആ കുട്ടി പ്രായത്തിലായിരിക്കും അവരുണ്ടാവുക. ആ സമയത്തൊന്നും എന്ത് പറഞ്ഞു കൊടുത്താലും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാത്തൊരു പ്രായമായിരിക്കും. പിന്നെ കടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കാതിരിക്കുക. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കടി വീഴും, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ആൾ വീണ്ടും ക്ഷീണമൊക്കെ മാറി വീണ്ടും അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇവയുടെ ബെഡ് പിന്നെ അതുപോലെ തന്നെ ഇവ കഴിക്കുന്ന പാത്രവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ആൾക്ക് നല്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആളിങ്ങനെ രണ്ട് കാലും ഇങ്ങനെ നീട്ടി വെച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. അതാണ് ഇവയുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറേ സമയമായിട്ട് ആൾ നല്ല വികൃതിയിലായിരുന്നു. അപ്പോൾ എന്നെ കടിക്കുക കളിക്കുക മാന്തുക എന്നൊക്കെ ആയിരുന്നു പണി. ഇപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ജസ്റ്റ് ആൾ നല്ല ഉറക്കത്തിലാണ്. ഇവ ഇവ അങ്ങോട്ട് നോക്കിയേ, ക്യാമറയ്ക്ക് നോക്കിയേ. ഇവ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവയുടെ ബെഡ് കാര്യങ്ങളൊക്കെ. അവിടെ ഇതിലാണ് കിടന്നുറങ്ങാറ്. അവിടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കളിയാണ് ബെഡ് കിടന്നിട്ടോ. വികൃതിയൊക്കെ കാട്ടിപ്പോൾ നേരെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ആളുടെ വികൃതി കാര്യങ്ങളെല്ലാം. നമ്മളിങ്ങനെ കളിക്കും തോറും നമ്മളെ കുട്ടികളെ പോലെ തന്നെ നമ്മളെ കയ്യിലൊക്കെ കളിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ വികൃതി കാട്ടുകൊണ്ടേയിരിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ കടിക്കണം പിടിക്കണമൊക്കെ ചെറിയ കുട്ടികൾ. അതേ ഒരു മൈൻഡ് തന്നെയാണ് ഇവൾക്കുള്ളത്. കണ്ടില്ലേ. അപ്പോൾ ഇവയ്ക്കുള്ളൊരു ഒരു കുപ്പി മരുന്ന് പോലൊരു മരുന്നാണ്. അപ്പം അത് ഇവയ്ക്ക് കൊടുക്കുകയാണ് ശ്രീഹരി. അപ്പം അത് കുടിക്കാനായിട്ട് സാധാരണ കുട്ടികളൊക്കെ മരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവ നേരെ ഓപ്പോസിറ്റാണ്. മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചറുണ്ടാക്കലാണ് ഇപ്പം കാണുന്നത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ വായൊക്കെ പിടിച്ച് ഞെക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് കണ്ടില്ലേ, മരുന്ന് കുടിക്കാനുള്ള ആവശ്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മധുരവും ടേസ്റ്റ് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളത് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇത് ഇവയുടെ ഫുഡ് കഴിക്കുന്ന പാത്രമാണ്. ഇതിലാണ് അവൾക്ക് ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കാറ്. അപ്പം നമുക്ക് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. നമ്മൾ ഇവ ഫുഡൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഏട്ടോ ഇവയ്ക്ക് 45 ദിവസം പ്രായമായിട്ടുള്ള പിന്നെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡാണിത്. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് ടൈം എടുത്തിട്ടുള്ളൂ, 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ടൈം എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് കംപ്ലീറ്റ് ആൾ ഫുഡും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അത്രയും ഫാസ്റ്റാണ് ആൾ. പിന്നെ അവളെ നേരെ ഞങ്ങൾ റൂമിലോട്ട് കൊണ്ടുവന്നു. അവിടെ കുറേ നേരം കളിപ്പിച്ചു. കുറേ നേരം കളിച്ച് കളിച്ച് അവിടെ ഇതുപോലെ തന്നെ അവൾക്ക് കളിക്കാനുള്ള വേറൊരു കടിക്കുന്നൊരു പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും കുറേ നേരം കടിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം കാര്യങ്ങളൊക്കെ വന്ന് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച ആ ഒരു ഇതിൽ ഉറക്കം കാര്യങ്ങളൊക്കെ വന്ന് അവൾ പതുക്കെ ഇങ്ങനെ സൈഡാവാൻ തുടങ്ങി. ഇവ നല്ല ഉറക്കത്തിലാണ്. ആള് നമ്മളിപ്പോൾ എത്ര ശബ്ദം ഉണ്ടാക്കിയാലും ആള് എണീക്കുന്നില്ല. കണ്ടോ, കണ്ണടച്ചങ്ങനെ ഇരിക്കും. ഇനി കണ്ണ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഈ വാതിൽ തുറക്കണ ശബ്ദങ്ങൾ കേൾക്കണം. ആൾ കേട്ട് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ചാടി എണീക്കും. ഇപ്പോൾ കേൾപ്പിച്ചു തരാം. കണ്ടോ, ഡോറ് തുറന്നു. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആൾ വല്ല എണീക്കും. അതാണ് ഇവ. കണ്ണ് തുറന്നു.